പണ്ട് കിങ്ങിണിപ്പുഴ എന്ന് പേരുള്ള അതീവ സുന്ദരിയായ ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴക്കര മരങ്ങളാൽ വളരെ സമ്പുഷ്ടമായിരുന്നു. അക്കൂട്ടത്തിൽ നല്ല വലിപ്പമുള്ള നിറയെ പഴങ്ങളുള്ള ഒരു അത്തിമരത്തിലാണ് ചങ്ങാതിമാരായ വാലൻകുരങ്ങനും അണ്ണാരക്കണ്ണനും താമസിച്ചിരുന്നത്. ഇതാടാ, നീ എടുത്തോ. ഹായ്, ഈ അത്തിപ്പഴത്തിന് എന്തൊരു മധുരം! എനിക്കും കിട്ടി വരണം. നല്ല മധുരം. ഇന്ന് ഒരുപാടായി. ശരിയാ വാല, അത്തിപ്പഴത്തിന്റെ രുചി കാരണം ഞാനും ഒരുപാടങ്ങ് കഴിച്ചു. എനിക്കും തരുമോ അത്തിപ്പഴം? നല്ല വിശപ്പുണ്ട്. പഴങ്ങൾ കഴിക്കുമോ? വിശന്നാൽ എന്തും കഴിക്കും. ഹായ്, എന്ത് രുചിയാണിതിന്! എന്തൊരു മധുരം! കഴിച്ചോ കഴിച്ചോ, ഇനിയും തരാം. നന്ദി സുഹൃത്തേ, എന്റെ വിശപ്പ് മാറി. ഞാൻ പൊക്കോട്ടെ. ആട്ടെ, നിന്റെ പേരെന്താണ്? മുരുക്കൻ എന്നാണ് ചങ്ങാതി. നിന്റെ പേരെന്താണ്? വാലൻകുരങ്ങൻ. ഇവൻ കണ്ണൻ, അണ്ണാരക്കണ്ണൻ. അപ്പോ ശരി ചങ്ങാതിമാരെ. ശരി ശരി. മുരുക്കൻ, പേര് കേട്ടാൽ അറിയാം, ചങ്ങാത്തത്തിന് പറ്റിയ ആളല്ല. ആര് പറഞ്ഞു? പാവം മുതലച്ചാൽ. പാവമോ, അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എവിടെ? നമ്മുടെ പുല്ലാങ്കുന്നിന്റെ ചെരുവില്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. ഓ, ഞാനില്ല, നീ പോയി കഴിച്ചോ കണ്ണാ. ഞാൻ നിന്നെ കൊണ്ട് പോകാനാ ഓടിച്ചാടി വന്നത്. ഇല്ലടാ, നീ പോയിക്കോ. ഞാൻ എന്റെ ഒരു കൂട്ടുകാരനെ കാത്തിരിക്കുക. ഓ, ആ മുരുക്കൻ മുതലയെ ആവും. അതെ, അതിനെന്താ? പുതിയ ചങ്ങാതിയെ കിട്ടിയപ്പോ ഈ പഴയ ചങ്ങാതിയെ നീ ഉപേക്ഷിച്ചു അല്ലടാ വാല? അങ്ങനൊന്നുമില്ല. ശരി, ഞാൻ പോകുന്നു. കിങ്ങിണിപ്പുഴയുടെ മറുകരയിലുള്ള പാറക്കൂട്ടത്തിലാണ് മുരുക്കൻ മുതല താമസിച്ചിരുന്നത്. അത്തിപ്പഴത്തിന്റെ രുചിയറിഞ്ഞ മുതലച്ചാർ പിന്നെ ദിവസവും അത്തിപ്പഴം കഴിക്കാനായി പുഴ നീന്തി ഇക്കര വരും. ഈ മുതലച്ചാർ ഇതെവിടെ പോയി? എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. കാത്തിരുന്നു മടുത്തോ കൂട്ടുകാരാ? പിന്നെ നിനക്ക് തരാനായി അത്തിപ്പഴങ്ങൾ ഞാൻ എടുത്തു വെച്ചിട്ട് നേരം എത്രയായി? ക്ഷമിക്കൂ ചങ്ങാതി, ഞാൻ എത്തിയല്ലോ. ഹായ്, എന്തൊരു രുചിയാണ്! കഴിച്ചോ കഴിച്ചോ, നീ തരാനേ. എന്തൊരു രുചിയാണ്! ഹായ്, ഇന്നെനിക്ക് ഒരു കുല അത്തിപ്പഴം കൂടുതൽ വേണം. അതെന്തേ,
വീട്ടിലിരുന്ന് കഴിക്കാനാണോ? ഏ അല്ല ചങ്ങാതി, എന്റെ ഭാര്യ നീലിക്കാണ്. ഓഹോ, അതിനെന്താണ്? ഒന്നല്ല രണ്ടു കുലം അത്തിപ്പഴം തന്നേക്കാം, പോരെ. വളരെ നന്ദി സുഹൃത്തെ. വാലങ്കുരങ്ങനുണ്ടല്ലോ, രണ്ടു കുലം അത്തിപ്പഴം എടുത്ത് മുതലച്ചാർക്ക് കൊടുത്തു. അതും കൊണ്ട് മറുകരയിലുള്ള തന്റെ വീട്ടിലേക്ക് മുരുക്കൻ തിരികെ പോയി. നീലി, ദേ നോക്ക്, നിനക്കായി ഞാൻ കൊണ്ടുവന്നത് എന്താണെന്ന്. അത്തിപ്പഴം കഴിച്ചു നോക്ക്. എന്ത് രുചിയാണ് ഈ പഴത്തിന്! അതെ അതെ, എന്റെ ചങ്ങാതി തന്നതാണ്. വാലൻ, വാലൻ കുരങ്ങൻ, അവൻ എപ്പോഴും ഈ അത്തിപ്പഴങ്ങളാണ് കഴിക്കുന്നത്. ശരിക്കും ഈ പഴത്തിന് എന്ത് സ്വാദാണ്! ദിവസവും ഈ പഴം കടിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയത്തിനും എന്ത് രുചിയായിരിക്കും! നല്ല തേൻ പോലത്തെ മധുരമായിരിക്കും. നീലി, അവൻ എന്റെ ചങ്ങാതിയാണ്, അതുകൊണ്ടാണ് ഈ അത്തിപ്പഴം നമുക്ക് തന്നത്. അതൊക്കെ ശരിയാണ്, പക്ഷേ എനിക്ക് ആ കുരങ്ങന്റെ ഹൃദയം വേണം. അല്ല, അത് ഞാൻ എങ്ങനെ? നിങ്ങൾക്ക് ഭാര്യയായ എന്നോടാണോ അതോ ആ കുരങ്ങനോടാണോ സ്നേഹം? ധർമ്മസങ്കടത്തിലായ മുരുക്കൻ മുതല തിരികെ അത്തിമരച്ചോട്ടിലേക്ക് യാത്രയും തിരിച്ചു. കുരങ്ങനെ വീട്ടിലെത്തിക്കാൻ എന്തെങ്കിലും കൗശലം പ്രയോഗിക്കണം. ചങ്ങാതി, വാല! ഏ, ഇതാര്? മുതലച്ചാര്. എന്തേ, അത്തിപ്പഴം തികഞ്ഞില്ലേ? അതല്ല ചങ്ങാതി, വാ പുറപ്പെടാം. പുറപ്പെടാനോ? എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. ഏ, വീട്ടിലേക്കോ? അതെ, വീട്ടിലേക്ക് തന്നെ. എന്റെ ഭാര്യ നീലി ഒരു സമാധാനവും തരുന്നില്ല. ഇത്രയും സ്വാദുള്ള അത്തിപ്പഴങ്ങൾ തന്ന ചങ്ങാതിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലാൻ പറഞ്ഞു. അതിപ്പോ നിനക്കായി ഒരു ഗംഭീരൻ സദ്യ ഒരുക്കിയിട്ടുണ്ട്. പായസമുണ്ടോ? എല്ലാം ഉണ്ടെന്നേ. വാ, നമുക്ക് അക്കരയ്ക്ക് പോകാം. ഹായ്. അയ്യോ, അതെങ്ങനെ പോകും? ഞാൻ എങ്ങനെ വരും? എനിക്ക് നീന്തലറിയില്ലല്ലോ. നീ എന്റെ പുറത്ത് കയറിക്കോ, ഞാൻ ഈ പുഴയിലൂടെ കൊണ്ടുപോകാം. ആ, അത് കൊള്ളാലോ. ഹായ്, വെള്ളത്തിന് മീതെ ഒരു സവാരിയും പായസം കൂട്ടി ഒരു സദ്യയും. അതെ അതെ. അങ്ങനെ വാലങ്കുരങ്ങനെയും പുറത്തിരുത്തി മുതലച്ചാര് പുഴയിലൂടെ മുന്നോട്ട് നീങ്ങി. പുഴയുടെ ഒത്ത നടുവിലെത്തിയപ്പോ മുരുക്കൻ മുതല ശരിക്കുള്ള സത്യം പറഞ്ഞു. എടാ കുരങ്ങ, നിനക്കിന്ന് സദ്യ ഇല്ല, നീയാണ് ഇന്നത്തെ സദ്യ. എന്തെന്നാ മുതലച്ചാരെ? നിന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് സദ്യ തരാനല്ല. പിന്നെ? എന്റെ നീലിക്ക് നിന്റെ ഹൃദയം തിന്നാൻ ഒരു കൊതി. അവൻ മറ്റു ജീവികളെയൊക്കെ പിടിച്ചു തിന്നുന്ന മുതലയാണ്. അവസരം കിട്ടിയാൽ അവൻ നമ്മളെയും തിന്നും. അയ്യോ, മുതലച്ചാർക്കിത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. ദേ നോക്കിയേ, ഇത്രയധികം അത്തിപ്പഴം ഞാൻ പറിച്ചതുപോലും മുതലച്ചാരുടെ ഭാര്യ നീലിക്ക് സമ്മാനം കൊടുക്കാനല്ലേ. കൗശലമേൽക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ കുരങ്ങൻ പറഞ്ഞു, എന്റെ ഹൃദയം
മുതലച്ചാരുടെ ഭാര്യയ്ക്ക് കൊടുക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്ത് പക്ഷേ? ആരും എടുക്കാതിരിക്കാൻ ഞാൻ എന്റെ ഹൃദയം അത്തിമരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു പൊത്തിലാ സൂക്ഷിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നേൽ അത് അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? നമുക്ക് തിരികെ പോയി എടുത്തോണ്ട് വരാം. എടാ ദുഷ്ട മുരുക്ക, നീ എന്റെ ചങ്ങാതിയല്ല ചതിയനാണ്. എന്റെ ഹൃദയം വേണമല്ലേ നിനക്ക്? കുരങ്ങ, പെട്ടെന്ന് നീ നിന്റെ ഹൃദയം എടുത്തുകൊണ്ട് വാ. എടാ മണ്ടച്ചാരേ, ഹൃദയമില്ലാതെ എങ്ങനാടാ ജീവിക്കുന്നത്? അത് മാറ്റി വേറൊരിടത്ത് വെക്കാൻ പറ്റോ? എടാ മാരാ മണ്ട. അത് ചങ്ങാതി, നീ ഒന്നും പറയണ്ട. ഇനി മുതൽ ദിവസവും ഇങ്ങോട്ട് വരികയും വേണ്ട. നിനക്ക് അത്തിപ്പഴവുമില്ല, എനിക്കിങ്ങനെ ഒരു ചതിയും ചങ്ങാതിയും വേണ്ട. പൊക്കോ. പിന്നീടൊരിക്കലും ആ ചതിയൻ മുതല കിങ്ങിണിപ്പുഴ നീന്തിക്കര വന്നിട്ടില്ല. ഉറ്റ ചങ്ങാതിമാരായ നമ്മുടെ വാലൻ കുരങ്ങനും അണ്ണാരക്കണ്ണനും വളരെ സന്തോഷത്തോടെ പിന്നെയും ആ അത്തിമരത്തിൽ കഴിച്ചു. പുഴയുടെ തീരത്തൊരു കല്ലിന്റെ മുകളിൽ നിരാശനായി ഇരിക്കുകയായിരുന്നു ഒരു കുഞ്ഞനെലി. പാവമെലി വളരെ സങ്കടത്തിലായിരുന്നു. അന്നേരം ആ വഴിയൊരു മുയലമ്മ വരികയുണ്ടായി. കുഞ്ഞനെലിയെ കണ്ട മുയലമ്മ അതിന്റെ അടുത്തേക്ക് നടന്നു ചെന്നു. ഏയ്, എന്താ ഇവിടെ ഇങ്ങനെ നിരാശനായിരിക്കുന്നത്? ഈ കാട്ടിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എലിക്കുട്ടൻ ഇവിടെയുള്ളതല്ലേ? ഗ്രാമത്തിൽ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അതെയോ, പിന്നെ ഈ കാട്ടിൽ എങ്ങനെ വന്നു? ഇനി ആ വീട്ടിലെ ആളുകൾ ഈ കാട്ടിൽ കൊണ്ടുവന്ന് വിട്ടു. കഷ്ടം തന്നെ, ഇനി എന്ത് ചെയ്യും? അറിയില്ല മൊയിലമ്മേ, എനിക്ക് വീട്ടിൽ പോണം. എനിക്ക് എന്റെ അച്ഛനെയും അമ്മയും കാണണം. പിന്നെ എന്തിനാ വൈകുന്നേ? വേഗം പോയിക്കോ. അയ്യോ മൊയിലമ്മേ, എനിക്ക് നീന്താൻ അറിയില്ല. എന്നെ എങ്ങനെയെങ്കിലും അക്കരെ എത്തിക്കാമോ? നിന്നെ പോലെയാണ് ഞാനും. എനിക്കും നീന്താൻ അറിയില്ല എലിക്കുട്ട. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണേ. നീ വിഷമിക്കണ്ട, നമുക്കൊരു വഴി കണ്ടെത്താം. നീ എന്റെ ഒപ്പം വാ. നിന്റെ പേരെന്താ? കുഞ്ഞൻ. അങ്ങനെ നമ്മുടെ കുഞ്ഞനെലിയും മുയലമ്മയും കൂടി പുഴയുടെ തീരത്ത് നിന്ന് ഉൾക്കാട്ടിലേക്ക് നടന്നു. നമ്മളിപ്പോൾ പോകുന്നത് ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്കാണ്. ചിങ്കൻ വിചാരിച്ചാൽ നിസ്സാരമായി കുഞ്ഞൻ അക്കരെ എത്താം. ഇരുവരും വളരെ പ്രതീക്ഷയോടെ ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് നടന്നു. അതെ തവളച്ചേട്ടാ, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാൻ പണ്ട് ഒരു ആനയെ പുറത്ത് കയറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നെ കളിയാക്കിയതാണോ? ഇവിടെ ഒന്ന് പൊയ്ക്കോ, ഇല്ലേ ഞാൻ കൊത്തും. നമസ്കാരം ചിങ്ക. എന്ത് വേണം? ഞാനൊരു സഹായം ചോദിച്ചു വന്നതാണ്. ഓ, ഒരു സഹായവും ഇല്ല. സഹായം ഒക്കെ തീർന്നു പോയി. വേഗം തിരിച്ചു പൊയ്ക്കോ. അയ്യോ, അങ്ങനെ പറയല്ലേ. എങ്ങനെ പറയണമെന്നത് എന്റെ ഇഷ്ടം. വേഗം പൊയ്ക്കോ, ഇല്ലെങ്കിൽ എന്റെ ചുണ്ട് കണ്ടോ. വളരെ ദേഷ്യത്തിൽ നിന്നിരുന്ന ചിങ്കന്റെ അടുത്തേക്കായിരുന്നു സഹായവും ചോദിച്ചുകൊണ്ട് മുയലമ്മയും കുഞ്ഞനെലിയും എത്തിയത്. അതുകൊണ്ട് തന്നെ സഹായം കിട്ടിയതുമില്ല. ചിങ്കന്റെ അടുത്ത് നിന്ന് മുയലമ്മയും കുഞ്ഞനെലിയും മടങ്ങിപ്പോയി. ഇനി നമ്മൾ എന്ത് ചെയ്യും മുയലമ്മേ? നീ നിരാശപ്പെടേണ്ട, അല്പം കാത്തിരിക്കൂ. നമുക്കൊരു വഴി കണ്ടെത്താം. ധീരതി കാണിക്കാതെ. ഇരുവരും വീണ്ടും പുഴയുടെ തീരത്തേക്കു തന്നെ തിരികെ വന്നു. അപ്പോഴാണ് മുയലമ്മയ്ക്ക് പരിചയമുള്ള ഇക്രുവാമ പുഴയിൽ നിന്ന് കരയിലേക്ക് കയറി വരുന്നത്. അതെ. അല്ല, ഇതാരാ മുയലമ്മയോ? എന്താ ഇവിടെ? ഒന്നും പറയണ്ട ഇക്രു, ഈ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാനുള്ള ഒരു വഴി ആലോചിക്കുവായിരുന്നു. ഓഹോ, അത്രേയുള്ളോ?
എന്റെ പുറത്തു കയറിക്കോ എലിക്കുട്ട, ഞാൻ അക്കരെ എത്തിക്കാം. എലിക്കുട്ട, അബദ്ധം കാണിക്കല്ലേ, പുഴയിൽ മുതലയുണ്ട്, അത് അപകടകാരിയാണ്. അതെന്താ മുയലമ്മേ അങ്ങനെ പറഞ്ഞത്? എന്നെ ഒട്ടും വിശ്വാസമില്ലാത്തതുപോലെ. അങ്ങനെയല്ല ഇക്രു, മുതല വന്നാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല. മുയലമ്മ ഒന്നും പറയണ്ട, എനിക്ക് പോയേ പറ്റൂ. അച്ഛനും അമ്മയും എന്നെ കാണാതെ വിഷമിക്കുകയായിരിക്കും. എനിക്കറിയാം എലിക്കുട്ട, നീ അല്പം കൂടി കാത്തിരിക്കൂ, നമുക്ക് മറ്റൊരു വഴി കണ്ടെത്താം. വേണ്ട വേണ്ട മുയലമ്മേ, ഞാൻ അമ്മച്ചേട്ടനൊപ്പം പോകുക. മുയലമ്മ വിഷമിക്കണ്ട, അപകടമൊന്നും വരാതെ ഞാൻ എലിക്കുട്ടനെ അക്കരെ എത്തിക്കാം. എന്താ പോരെ. ആമയുടെ പുറത്തു കയറി യാത്ര തുടങ്ങിയ എലിക്കുട്ടൻ വളരെ സന്തോഷത്തിലായിരുന്നു. താൻ തന്റെ വീട്ടിലേക്ക് പോകുന്നു, അതിന്റെ സന്തോഷമാണ് അവന്. പുഴയിൽ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളിൽ നിറയെ തുമ്പികളും ശലഭങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. യാത്രയുടെ പകുതിയായപ്പോൾ ആമയുടെ മുന്നിലായി ഒരു മുതലയെ കണ്ട എലിക്കുട്ടൻ ശരിക്കും ഭയന്നു. അമ്പോ മുതല! എലിക്കുട്ട, നമ്മൾ ഇനി എന്തു ചെയ്യും? വേഗം പോ, ഇല്ലെങ്കിൽ ആ മുതല നമ്മളെ തിന്നും. ഓഹോ, എന്നെ കടന്നു പോകാനുള്ള ധൈര്യമോ? മുതലച്ചാരെ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ, വെറുതെ വിടണേ. പിന്നെന്താ വെറുതെ വിടാമല്ലോ, അല്ലെങ്കിൽ പിന്നെ വെറുതെ വിടാം. ഇപ്പോ നിങ്ങൾ ഇവിടെ നിൽക്ക്. മുതലച്ചേട്ടാ, എനിക്ക് എന്റെ വീട്ടിൽ പോണം, വെറുതെ വിടണേ. എന്റെ മുന്നിൽ വന്നവരാരും വെറുതെ പോകാറില്ല. പാവം എലി, അതിനെ സഹായിക്കാൻ എന്താ ഒരു വഴി? ഇട വാമച്ചാരെ, നമുക്ക് ഇവിടെ നിന്ന് കള്ളനും പോലീസും കളിച്ചാലോ? ഏ, ഞാൻ പോലീസ്, നിങ്ങൾ ഓടിക്കോ. നിങ്ങളെ ഞാൻ പിടിച്ചാൽ എന്റെ വയറ്റിലാക്കും. ഇതേ സമയം പുഴക്കരയിലേക്ക് പോയ തുമ്പി മുയലമ്മയെ കണ്ടുമുട്ടുകയും പുഴക്കരയിൽ നടന്ന സംഭവങ്ങൾ പറയുകയും ചെയ്തു. മുയലമ്മയും തുമ്പിയും കൂടി ചിങ്കൻ കൊക്കിന്റെ അടുത്തേക്ക് വീണ്ടും പോകാൻ തീരുമാനിച്ചു. ആ ചിങ്കൻ വരുമോ തുമ്പി പെണ്ണേ? വരും, അതിനുള്ള വിദ്യ എനിക്കറിയാം. മുയലമ്മ, ചിങ്കനെ എനിക്കൊന്ന് കാണിച്ചു തന്നാൽ മതി. ദാ, ആ കുളക്കരയിൽ ഉണ്ടാകും ചിങ്കൻ കൊക്ക്. ഹായ് ചിങ്കൻ ചേട്ടാ. ആരാ, എന്ത് വേണം? സഹായമാണെങ്കിൽ തീർന്നുപോയി, പോയിട്ടേ, അടുത്ത ദിവസം വാ. ഏ അല്ല ചേട്ടാ, സഹായമല്ല. പിന്നെന്താണ്? അതോ, പുഴയിലെ ഒരു മുതല പറയുവാ. മുതലയുടെ മുന്നിൽ നിന്നും ആർക്കും ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റില്ലെന്ന്. ഓഹോ, അവൻ അങ്ങനെ പറഞ്ഞു, അത്ര അഹങ്കാരമോ? ഓഹോ, ഇതായിരുന്നോ തുമ്പിപ്പെണ്ണിന്റെ ബുദ്ധി? അതേ ചിങ്ക മുതല ചിങ്കനെ വെല്ലുവിളിച്ചു. ഞാൻ പറഞ്ഞു ചിങ്കൻ ആളൊരു കേമനാണെന്ന്, ആനയെ പോലും പുറത്തു കയറ്റിക്കൊണ്ടുപോയ ധീരനാണെന്ന്. മുയലമ്മ പറഞ്ഞതൊക്കെ ശരിയാ, ഞാനൊരു സംഭവമാണ്. അതേ ചേട്ടാ, ഞങ്ങൾ മുതലയുടെ വെല്ലുവിളി ഏറ്റെടുത്തു. ഒരു എലി ആമയുടെ പുറത്ത് കയറ്റി ഞങ്ങൾ മുതലയുടെ അടുത്തായി നിർത്തി. നിങ്ങൾ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? ഓ, വലുതായിട്ടൊന്നുമില്ല, ചിങ്കനാ എലിയെ എടുത്തുകൊണ്ട് അക്കരെ നിർത്തിയിട്ട് തിരികെ വരണം. ഓ, അത്രേ ഉള്ളൂ? ഇത് നിസ്സാരം, ഇപ്പൊ തന്നെ ചെയ്യാം, വാ പോകാം. ചിങ്കനുമായി മുയലും തുമ്പിയും പുഴക്കരയിലേക്ക് നീങ്ങി. അതേസമയം പുഴയിൽ, എടോ ആമച്ചാരെ, താൻ ഇങ്ങനെ ചെടിയുടെ ചുറ്റും നടന്നാല് എനിക്ക് തല കറങ്ങും. എന്നാ, ഞങ്ങളെ വെറുതെ വിട്. അല്ലേ, കുഴപ്പമില്ല, നിങ്ങൾ ചെടിയുടെ ചുറ്റും കറങ്ങിക്കോ. ഷോ, മുയലമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു, ഞാൻ വെറുതെ ധൃതി കാണിച്ചു. ശരിയാ, ഞാൻ ഒന്നും ചിന്തിക്കാതെ എടുത്തു ചാടി. മുയലമ്മ പറഞ്ഞത് കേട്ടിരുന്നേ, ഇങ്ങനെ ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഈ ചിങ്കനെയാണോ വെറുമൊരു മുതല വെല്ലുവിളിക്കുന്നത്? പാവം എലിക്കുട്ടൻ അങ്ങനെ തന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങി. എലിക്കുട്ടന്റെ അച്ഛനും അമ്മയും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എടുത്തു ചാടി അപകടത്തെ വിളിച്ചു വരുത്തിയതിൽ ആമ വല്ലാതെ വിഷമിച്ചു. തുമ്പിയുടെ ബുദ്ധിപരമായ നീക്കത്തെ മുയലമ്മ വാനോളം പുകഴ്ത്തി. മുതലയെ തോൽപ്പിച്ച സന്തോഷത്തിൽ അങ്ങനെ നമ്മുടെ ചിങ്കൻ കൊക്ക് വനത്തിലെ താരമായി മാറുകയും ചെയ്തു.
ഒരിക്കൽ ഒരു ഗ്രാമത്തിൽ ഒരു കരിപ്പെട്ടി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. കരിപ്പെട്ടി ഉണ്ടാക്കി അത് അകലെയുള്ള ഒരു ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന കാശുകൊണ്ടാണ് അയാൾ ജീവിച്ചിരുന്നത്. ഒരു കാട്ടുപാത കടന്നാണ് അയാൾ എന്നും ചന്തയിൽ പോയി വന്നിരുന്നത്. ഒരു ദിവസം കച്ചവടമെല്ലാം കഴിഞ്ഞ് വ്യാപാരി ചന്തയിൽ നിന്ന് മടങ്ങി വരികയായിരുന്നു. അയാൾ ഒരു കുറ്റിക്കാടിന് സമീപം എത്തിയപ്പോൾ ഒരു ചാക്ക് കെട്ടല്ലേ അത്? അത് അനങ്ങുന്നുണ്ടല്ലോ, അതെന്താണെന്ന് നോക്കാം. വ്യാപാരി ചാക്ക് കെട്ടിനടുത്ത് എത്തിയതും അതിനുള്ളിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടു. അയ്യോ അയ്യോ, രക്ഷിക്കണേ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ. രക്ഷിക്കാനോ? നീ ആരാണ്? ഇതിനുള്ളിൽ എങ്ങനെ പെട്ടു? ഞാനൊരു മുതലയാണ്. എന്നെ ഒരു വേടൻ കുടുക്കിൽ പെടുത്തി ഇതിനുള്ളിൽ കെട്ടിയിട്ടതാണ്. എന്നെ ഒന്ന് രക്ഷിക്കാമോ? രക്ഷിക്കാനോ? നീയൊരു മുതലയല്ലേ? നിന്നെ രക്ഷിച്ചാൽ നീ എന്നെ ഭക്ഷിക്കില്ലേ? ഏ ഇല്ല, ഞാൻ നിന്നെ ഒരിക്കലും ഭക്ഷിക്കില്ല. നീ എന്നെ രക്ഷിച്ചാൽ ഞാൻ പ്രത്യുപകാരവും ചെയ്യും. നീ പറയുന്നത് വിശ്വസിക്കാമല്ലോ അല്ലേ? തീർച്ചയായും വിശ്വസിക്കാം. എങ്കിൽ ഞാൻ നിന്നെ രക്ഷിക്കാം. മുതലയുടെ വാക്ക് വിശ്വസിച്ച വ്യാപാരി ആ ചാക്കിന്റെ കെട്ടുകൾ അഴിച്ച് മുതലയെ രക്ഷപ്പെടുത്തി. രക്ഷപ്പെട്ടു. തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പ്രത്യുപകാരം ചെയ്യും. പക്ഷേ എനിക്കിപ്പോ നല്ല വിശപ്പുണ്ട്. എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാനിപ്പോ ചത്തുപോകും. ഞാൻ തൽക്കാലം നിങ്ങളെ തിന്നാം. ഏ, നീ ഒരു നന്ദിയില്ലാത്ത ജീവി തന്നെ. നിന്നെ രക്ഷിച്ച എന്നെ നീ തിന്നുവന്നോ? ഇത് നീതിയല്ല. നീ എന്റെ ഇരയാണ്. സംശയമുണ്ടെങ്കിൽ നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം. ശരി. അപ്പോഴാണ് അതുവഴി ഒരു പാമ്പ് ഇഴഞ്ഞു വന്നത്. ആ പാമ്പിനോട് ഇരുവരും ഈ സംശയം ചോദിച്ചു. മുതല പറഞ്ഞതാണ് ശരി. നീ മുതലയുടെ ഭക്ഷണമാണ്. ഏയ്, ഇത് ഞാൻ അംഗീകരിക്കില്ല. എങ്കിൽ മറ്റൊരാളോടുകൂടി ചോദിക്കാം. എന്നിട്ട് നിന്നെ ഞാൻ തിന്നു. പിന്നീടവർ ഒരു കുറുക്കനോടാണ് ഈ സംശയം ചോദിച്ചത്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. എങ്കിലും താത്വികമായി പറഞ്ഞാൽ വിശപ്പുള്ള മുതലയ്ക്ക് കിട്ടിയ ഇരയെ തിന്നാൻ അവകാശവും ഉണ്ട്. ഇപ്പറഞ്ഞതൊന്നും ശരിയല്ല. രക്ഷിക്കുന്നയാളെ ഭക്ഷിക്കുന്നത് നീതിയല്ല. അപ്പോൾ അതുവഴി ഒരു വഴിയാത്രക്കാരൻ വന്നു. അയാളുടെ അഭിപ്രായവും കൂടി അറിയാൻ അവർ തീരുമാനിച്ചു. മറ്റു രണ്ടുപേരും പറഞ്ഞത് തന്നെ ഈ മനുഷ്യനും പറയും. ഞാൻ നിന്നെ തിന്നുകയും ചെയ്യും. കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഞാനൊരു അഭിപ്രായം പറയുള്ളൂ. സത്യത്തിൽ ആദ്യം എന്താണ് ഉണ്ടായത്? ഞാൻ ചന്തയിൽ പോയിട്ട് ഇതുവഴി വരികയായിരുന്നു. അതൊന്ന് നടന്നു കാണിക്കാമോ? ദാ ഇങ്ങനെ. ഇപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായി. പക്ഷേ അപ്പോൾ മുതല എങ്ങനെയാണ് കിടന്നതെന്ന് മാത്രം മനസ്സിലായില്ല. അതൊന്ന് കാട്ടിത്തരാമോ? ഞാൻ ആ ചാക്കിനുള്ളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. കുടുങ്ങിക്കിടക്കുകയോ? അതെനിക്ക് തീരെ മനസ്സിലായില്ല. മുതല അതൊന്ന് വ്യക്തമായി കാണിച്ചു തരണം. ദേ ഇങ്ങനെ ഇങ്ങനെ ഇതിനുള്ളിൽ. ഓഹോ, ഇങ്ങനെയാണ് ചാക്കിനുള്ളിൽ കിടന്നതല്ലേ. അപ്പോൾ എന്റെ സംശയം ഇതാണ്, ചാക്ക് തുറന്നു കിടക്കുകയായിരുന്നു? അല്ലല്ലല്ല, അതെ, പുറത്തു നിന്ന് കെട്ടിയിരിക്കുകയായിരുന്നു. അത് എങ്ങനെയാണ് കെട്ടിയിരുന്നത് എന്നറിയാമോ? അറിയാം. ഇപ്പോഴാണ് കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലായത്. ഈ ചാക്കുകെട്ടിനുള്ളിൽ മുതല അങ്ങനെ തന്നെ കിടക്കട്ടെ.
ഇതിനുള്ളിൽ കടന്ന് അവൻ വിശപ്പടക്കട്ടെ. രക്ഷിക്കുന്നവനെ ഭക്ഷിക്കുന്നത് നീതിയല്ല. എന്റെ ജീവൻ രക്ഷിച്ച നിങ്ങളെ ഞാൻ ഒരിക്കലും മറക്കില്ല. രക്ഷിച്ചവനെ ഭക്ഷിക്കുന്നത് നീതിയല്ല.